വി ആർ ദ വേൾഡ് എന്ന് പറയുന്ന വളരെ ഒരു കവിതയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്കൽ ജാക്സൺ ദ കിങ് ഓഫ് ദ പോപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന മൈക്കൽ ജാക്സണും അതുപോലെ തന്നെ ലയണൽ റിച്ചി ജൂനിയർ എന്ന് പറയുന്ന വളരെ ലോക രണ്ട് ലിറിസിസ്റ്റുകളാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് ഇതിൻ്റെ ലൈൻസ് രചിച്ചിട്ടുള്ളത് കവിതയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരു ലൈൻ കാണാം കാൻട്ട് സേവ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് ആർട്ടിന് ഈ ലോകത്തെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സ്നേഹത്തിന് എങ്ങനെയാണ് ഈ ലോകത്തെ മാറ്റാൻ സാധിക്കുക എന്നുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടാണ് ഇതിന് തുടക്കത്തിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പോയത്തിലേക്ക് വരാം എന്താണ് ഇതിൻ്റെ ഒരു ഈ പോയം വരാനുള്ള ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആഫ്രിക്കയിൽ വളരെ ശക്തമായിട്ടുള്ള ഫാമൈൻ ഉണ്ടായി ക്ഷാമം ക്ഷാമം നേരിട്ട് ആളുകൾക്ക് വേണ്ടിയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് മൈക്കിൾ ജാക്സണും റിച്ചി ജൂണ്ടറും കൂടി ഈ ഒരു കവിത ഈ ഒരു ലൈൻസ് രചിക്കുന്നത് ആവശ്യമായിട്ടുള്ള സഹായം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ഈ ലൈൻസ് രചിച്ചതിന് പെർഫോം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് വരാം പോയം തുടങ്ങുന്നത് തന്നെ ദർ കംസ് എ ടൈം വെൻ വി ഹീറ്റ് എ സർട്ടൈൻ കോൾ വെൻ ദ വേൾഡ് മസ്റ്റ് കം ടുഗതർ ആസ്വൺ എന്ന് പറയുന്ന ലൈൻസിലാണ് അതായത് ഈ ലോകത്ത് നമ്മളെല്ലാവരും ഒരു സെർട്ടൻ കോൾ ഒരു ഒരു പ്രത്യേക ഒരു വിളി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ട് കേൾക്കുന്ന ഒരു സമയമുണ്ട് അതായത് നമ്മൾ മറ്റുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടേണ്ട ഒരു പ്രത്യേക ഒരു സമയം ലോകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ദുരന്തം വരുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമ്മൾ പരസ്പരം സഹായിക്കേണ്ട ഒരു പ്രത്യേക ഒരു സാഹചര്യം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മളൊരു വിളി കേൾക്കുന്ന ഒരു സാഹചര്യം നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു സമയം വരാനുണ്ട് ദർ ആർ പീപ്പിൾ ഡേങ് ആൻഡ് ഇറ്റ്സ് ടൈം ടു ലെൻഡ് എ ഹാൻഡ് ഓഫ് ലൈഫ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ഓൾ ഒരുപാട് ലോകത്ത് ഒരുപാട് ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പല ദുരന്തങ്ങൾ നേരിട്ട് ഒരുപാട് പേര് മരിച്ചു പോകുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു സഹായഹസ്തം നൽകുക എന്നുള്ളതാണ് നമ്മൾ സഹജീവികളായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്വം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇറ്റ് ഈസ് ടൈം ടു ലെൻഡ് എ ഹാൻഡ് ഓഫ് ലൈഫ് നമ്മൾ അവർക്ക് ജീവിതത്തിൻ്റെ ഒരു 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 സഹായഹസ്തം അവർക്ക് അവർക്ക് നേരെ നീട്ടേണ്ടതുണ്ട് ഇതാണ് ലോകത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് ആയ ഒരു ജീവിതം അവർക്കൊരു അവരെ ലൈഫിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു സഹായം നമ്മൾ എന്ത് ചെയ്യുന്നു അവർക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ട് അടുത്ത ലൈൻസ് വളരെ രൂക്ഷമായിട്ടുള്ള ലൈനാണ് അതായത് വി ക്യാൻ ഗോ ഓൺ പ്രിറ്റൻറ്റിങ് ഡേ ബൈ ഡേ ദാറ്റ് സം വൺ സംവെയർ വിൽ സൂൺ മെയ്ക്ക് എ ചേഞ്ച് നമുക്ക് ഇങ്ങനെ മറ്റുള്ളവർ അല്ലെങ്കിൽ എവിടെങ്കിലും ആരെങ്കിലും ഒക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരും അവർ മറ്റുള്ള മറ്റുള്ള ആളുകൾ നമ്മുടെ വർക്ക് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി അവർ ചെയ്യും എന്ന് പ്രെറ്റൻ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ധരിച്ചു വെച്ചുകൊണ്ട് നമുക്ക് ദിവസം മുന്നോട്ട് നീക്കി കൊണ്ടുപോകാൻ കഴിയുകയില്ല കാരണം നമ്മൾ തന്നെയാണ് ഓരോ ചേഞ്ച് മേക്കേഴ്സ് ആവേണ്ടതുണ്ട് നമ്മൾ തന്നെയാണ് ഒരു ചേഞ്ച് കൊണ്ടുവരേണ്ടത് നമ്മൾ തന്നെയാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് കിട്ടേണ്ടത് അതാണ് കവി ഉദ്ദേശിക്കുന്നത് വി ഓൾ ആർ എ പാർട്ട് ഓഫ് ഗോഡ്സ് ഗ്രേറ്റ് ബിഗ് ഫാമിലി നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ വലിയൊരു ഒരു ഒരു ഫാമിലിയിലെ ദൈവത്തിൻ്റെ വലിയൊരു കുടുംബത്തിലെ അംഗങ്ങളാണ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാണ് അപ്പോൾ നമ്മൾ പരസ്പരം സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അവസാനമായി പറയുന്നത് ആൻഡ് ദ ട്രൂത്ത് യു നോ ലവ് ഈസ് ഓൾ വി നീഡ് എന്നാണ് അതായത് സത്യം എന്താണെന്ന് വെച്ചാൽ സ്നേഹം ആണ് ഈ ലോകത്ത് എല്ലാവരും ആവശ്യപ്പെട്ടു എല്ലാവർക്കും വളരെ അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് സ്നേഹമാണ് അപ്പോൾ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് നീട്ടുക അല്ലെങ്കിൽ ഒരു ഒരു സ്നേഹത്തിൻ്റെ ഒരു ഹസ്തം നീട്ടുക എന്നുള്ളതാണ് എല്ലാവരും എപ്പോഴും ആവശ്യപ്പെട്ടു ഒരു കാര്യം അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ വി ആർ ദ വേൾഡ് വി ആർ ദ ചിൽഡ്രൻ വി ആർ ദ വൺസ് വു മെയ്ക്ക് എ ബ്രൈറ്റർ ഡേ നമ്മൾ തന്നെയാണ് വേൾഡ് വി ആർ ദ വേൾഡ് ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് വി എന്നുള്ള ഒരു ഒരു ലെറ്റ് ഒരു വേർഡ് വി നമ്മൾ തന്നെയാണ് നമ്മൾ ഒരു 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 സമൂഹത്തിൻ്റെ ഒരു ടുഗതർനെസ് എപ്പോഴും മീനിങ് ഒരു ഒരു അർത്ഥം കൊണ്ടുവരുന്ന അത് വി ആർ ദ വേൾഡ് നമ്മൾ തന്നെയാണ് ഈ ലോകം നമ്മൾ ആണ് നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ് വി ആർ ദ വൺസ് വൂ മെയ്ക്ക് എ ബ്രൈറ്റർ ഡേ നമ്മൾ പരസ്പരം ഒരുമിച്ച് സഹകരിക്കുമ്പോഴാണ് ഒരു ബ്രൈറ്റർ ഡേ എന്ത് ചെയ്യുന്നത് ഈ ലോകത്തുണ്ടാകുന്നത് സോ ലെറ്റ് സ്റ്റാർട്ട് ഗിവിങ് അതുകൊണ്ട് തന്നെ നമുക്ക് നൽകാൻ ആരംഭിക്കാം നമ്മൾ ഇല്ലാത്തവർക്ക് കൊടുത്തുകൊണ്ട് ആവശ്യം ഉള്ള ആളുകൾക്ക് സഹായ ഹസ്തം നീട്ടിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഗിവിങ് നമുക്ക് നൽകൽ എന്ത് ചെയ്യാം ആരംഭിക്കാം ദർ ഈസ് എ ചോയ്സ് വി ആർ മേക്കിംഗ് വി ആർ സേവിങ് അവർ ഓൺ ലൈഫ്സ് നമ്മളിങ്ങനെ സഹായിക്കാനൊക്കെ മുന്നിട്ട് വരുമ്പോൾ നമ്മളിങ്ങനത്തെ ഓരോരോ ചോയ്സസ് നമ്മൾ ഒരു ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഓരോ നമ്മൾ ഓരോ സെലക്ഷൻസ് നടത്തുമ്പോൾ അത് നമ്മൾ നമ്മുടെ തന്നെ ലൈഫിന് നമ്മുടെ തന്നെ ജീവിതത്തെ നമ്മൾ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ആഫ്രിക്കയിലുള്ള ഒരു ഒരാളെ സഹായിക്കാൻ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ അത് നമ്മൾ നമ്മളെ തന്നെ സഹായിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ തന്നെ പാർട്ടാണ് അവർ ഇറ്റ് ഈസ് ട്രൂ വി വിൽ മേക്ക് എ ബെറ്റർ ഡേ ജസ്റ്റ് യു ആൻഡ് മീ നം ഇത് സത്യമാണ് നമ്മൾ ഒരു ഒരു ബെറ്റർ ഡേ നല്ലൊരു ദിവസം നമ്മൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ജസ്റ്റ് യു ആൻഡ് മീ ഞാനും നെയ്യും നമ്മൾ പരസ്പരം ബന്ധപ്പെട്ട് നമ്മൾ പരസ്പരം നിൽക്കുമ്പോൾ സഹകരിച്ച് നിൽക്കുമ്പോൾ ഒരു ബെറ്റർ ഡേ ഒരു ബെറ്റർ ഒരു നല്ലൊരു ശുഭദിനം നമുക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള കാര്യം എന്താണ് വളരെ ശരിയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സെൻ ദം യുവർ ഹേർട്ട് സോ വിൽ നോ ദാറ്റ് സമ വൺ കെയേഴ്സ് ആൻഡ് ദർ ലിവ്സ് വിൽ ബി സ്ട്രോങ്ങർ ആൻഡ് ഫ്രീ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവർക്കൊരു ഒരു ഒരു സ്നേഹത്തിൻ്റെ ഹസ്തം ഒരു ഹൃദയം അവർക്ക് മുമ്പേ നമ്മൾ തുറന്നു കൊടുക്കുക തുറന്ന് വെച്ച് കൊടുക്കുക അങ്ങനെ അവർ മനസ്സിലാക്കും സംവൺ കെയേഴ്സ് ആരൊക്കെയോ അവരെ സഹായിക്കാൻ ആരൊക്കെയോ അവരെ അവരെ ഓർത്ത് ദുഃഖിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യാൻ അവർക്ക് വേണ്ടി കെയർ ചെയ്യാൻ കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കും അങ്ങനെ അവരുടെ ജീവിതവും എന്താണ് സ്ട്രോങ്ങർ ആൻഡ് ഫ്രീ അവരുടെ ജീവിതവും വളരെ സുദൃഢവും സ്വതന്ത്രവുമായി കൊണ്ട് മാറുകയാണ് ചെയ്യുന്നത് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ അടുത്തൊരു വരി ഇവർ ഇതിൻ്റെ ലിറിസിസ്റ്റ് എടുത്തിട്ടുള്ളത് പബ്ലിക്കിൽ സ്റ്റോറിയിൽ നിന്നാണ് അതായത് ദൈവം ജീസസ് എന്ത് ചെയ്തിട്ടുണ്ട് ക്രിസ്തു യേശു ക്രിസ്തു ബ്രെഡ് സ്റ്റോണിനെ ബ്രെഡാക്കി മാറ്റിയിട്ടുണ്ട് കല്ലിനെ ബ്രെഡാക്കി മാറ്റിയിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലം എന്നുള്ളൊരു കഥ എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് ആസ് ഗോഡ് ഹാസ് ഷോൺ അസ് ബൈ ടേണിങ് സ്റ്റോൺ ടു ബ്രെഡ് സോ വി ആൾ മസ്റ്റ് ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് അതായത് ദൈവം കല്ല് കല്ലിനെ ഒരു ബ്രെഡാക്കി മാറ്റിയിട്ട് നമുക്കൊരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ് ആ ഒരു മാതൃക പിന് പറ്റി നമ്മൾ എല്ലാവരും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് അത് ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടതാണ് എന്നാണ് കവി പറയുന്നത് പിന്നീട് നമ്മൾ അവസാനത്തെ ലൈൻസിലേക്ക് വരുമ്പോൾ വെൻ യു ആർ ഡോൺ ആൻഡ് ഔട്ട് ദർ സീം സ്നോഹോ പറ്റ് ആൾ നമ്മൾ വളരെ ഡിപ്രസ്ഡ് ആയി ഏറ്റവും തകർന്ന ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ബട്ട് ഇഫ് യു ആർ ഇഫ് യു ജസ്റ്റ് ബിലീവ് ദർ ഇസ് നോ വേവ് യു ക്യാൻ ഫോൾ പക്ഷേ ഒരിക്കലും ആ ഒരു ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട് നമുക്ക് തകരാൻ നമുക്ക് നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് വീഴാൻ നമുക്കൊരിക്കലും എന്തല്ല നമ്മൾ ഒരുക്കമല്ല നമ്മൾ തകർച്ചയിലേക്ക് പോകാൻ നമ്മൾ ഒരിക്കലും ഒരുക്കമല്ല അപ്പോൾ ആ ഒരു സമയത്ത് വെൽ 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 ലെറ്റ്സ് റിയലൈസ് ദാറ്റ് ചേഞ്ച് ക്യാൻ ഓൺലി കം വെൻ വി സ്റ്റാൻഡ് ടുഗെദർ വൺ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം എന്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മൾ എവിടെയാണോ വീക്ക് ഏരിയ ആ വീക്ക് ഏരിയയിലേക്ക് സ്ട്രോങ്ങറായ ഏരിയയിൽ നിന്ന് നമ്മൾ സഹായം എത്തിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരൊറ്റ ബോണ്ടായി നിൽക്കുമ്പോൾ അതാണ് ഒരുപാട് ചേഞ്ചസ് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് ഈ ഒരു പോയത്തിൻ്റെ ഷോർട്ട് സമ്മറി സ്നേഹം കൊണ്ടും കെയർ കൊടുക്കൽ കൊണ്ടും നമുക്ക് ഈ ലോകത്തിനെ ചേഞ്ച് ചെയ്യാം എന്നുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു മീനിങ് ഒരു തീമാണ് ഈ കവിത മുന്നോട്ട് വെക്കുന്നത്